വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് 1992 കാൻഡിമാൻ എന്ന സിനിമയിലൂടെ പ്രശസ്തമായ കാൻഡിമാൻ എന്ന കഥാപാത്രത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ഇതിനകത്ത് 1992 കാൻഡിമാൻ എന്ന സിനിമയുടെ കഥാഭാഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് അടിസ്ഥാനമായ ക്ലൈവ് ബ്രേക്കറിൻ്റെ ഫോബിഡൻ എന്ന ചെറുകഥയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതാണ്. ഹൗവർ, ഈ കാൻഡിമാന് കഴിഞ്ഞ മാസം ഒരു സീക്വൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2021 ഓഗസ്റ്റിൽ ഒരു സീക്വൽ ഇറങ്ങിയിരുന്നു. കാൻഡിമാൻ എന്ന പേരിൽ തന്നെയാണ് ഈ പുതിയ സീക്വലും റിലീസായിട്ടുള്ളത്. ആൻഡ് ഈ പുതിയ വർക്കിനെക്കുറിച്ച് ഒന്നും തന്നെ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നതല്ല. അതായത് പുതിയ സിനിമയെക്കുറിച്ചോ പുതിയ സിനിമയുടെ കഥാഭാഗങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഈ വീഡിയോയിൽ പറയുന്നതല്ല. ഈ വീഡിയോയിൽ പറയുന്നതെല്ലാം തന്നെ ആ പഴയ സിനിമയെക്കുറിച്ചും അതിനടിസ്ഥാനമായ ചെറുകഥയെക്കുറിച്ചുമാണ്. ഈ വീഡിയോയ്ക്കൊരു രണ്ടാം ഭാഗം കൂടെ ഉണ്ടാവും. അത് ഈ പുതിയ കാൻഡിമാൻ ബ്ലൂറേയിലും DVD-യിലൊക്കെ റിലീസായി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അന്ന് ഞാൻ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടോടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ദ പൊളിറ്റിക്സ് ഓഫ് കാൻഡിമാൻ. ഹൈ ഗൈസ്, ദിസ് ഇസ് സ്റ്റാൻലി സ്റ്റീഫൻ ആൻഡ് വെൽക്കം ടു സ്മോക്കി കോസ്മോസ്. '1984-'85 കാലഘട്ടങ്ങളിൽ ക്ലൈവ് ബാർക്കർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ 6 volumes ഒരു സെറ്റ് ഓഫ് ഹൊറർ ഷോർട്ട് സ്റ്റോറീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആന്തോളജി സീരീസാണ്. അങ്ങനെ 6 volumes പബ്ലിഷ് ചെയ്ത ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷനെ കൂട്ടമായിട്ട് വിളിക്കുന്നത് ബുക്സ് ഓഫ് ബ്ലഡ് എന്നാണ്. സോ ബുക്സ് ഓഫ് ബ്ലഡിലെ 5 volume ആദ്യത്തെ കഥയാണ് ദ ഫോർബിഡൻ. ഈ കഥയാണ് പിന്നീട് 1992 ബേണാർഡ് റോസ് കാൻഡിമാൻ എന്ന പേരിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. 1992 ബേണാർഡ് റോസിൻ്റെ കാൻഡിമാനിൽ കാൻഡിമാൻ എന്ന ടൈറ്റിലെ ക്യാരക്ടറെ അവതരിപ്പിച്ചത് ടോണി ടോഡാണ്. അതിലെ നായിക വേഷം അവതരിപ്പിച്ചത് വെർജീനിയ മാഡ്സൺ ആണ്. ഈ 92 കാൻഡിമാന് അത് കഴിഞ്ഞ് 2 sequels വന്നിട്ടുണ്ടായിരുന്നു. 1996-1997 രണ്ടും വളരെ മോശമായ 2 sequels ആണ്. കാണാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. വെറും തല്ലിപ്പൊളി പടങ്ങളാണ്. ഹൗവർ, 19 ശേഷം, അതായത് 2021 ജോർദാൻ പീലിയുടെ പ്രൊഡക്ഷനിൽ നിയാഡ കോസ്റ്റ കാൻഡിമാൻ എന്ന പേരിൽ ഒരു ഡയറക്റ്റ് സീക്വൽ കൊണ്ടുവന്നിരുന്നു. 96-97 സീക്വൽസിന് ഒറിജിനൽ കാൻഡിമാൻ്റെ കഥയുമായിട്ട് കാര്യമായ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു നെയിംസേക്ക് കണക്ഷൻ എന്നതിനപ്പുറത്തോട്ട് കാൻഡിമാൻ എന്ന സിനിമയുമായിട്ട് ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഈ 2021 ഇറങ്ങിയ കാൻഡിമാൻ എന്ന് പറയുന്നത് 92 സിനിമയുടെ ഒരു ഡയറക്റ്റ് സീക്വലാണ്. എവിടെ 92 സിനിമ അവസാനിക്കുന്നു അവിടെ നിന്ന് ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് 2021 കാൻഡിമാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് 92 കാൻഡിമാൻ്റെ കഥ എന്താണെന്ന് നോക്കാം. അതായത് കഥ നടക്കുന്നത് ചിക്കാഗോയിലെ കാബിനി ഗ്രീൻ ഹൗസിംഗ് പ്രോജക്റ്റിലാണ്. വളരെ വിവാദങ്ങൾ റിയൽ ലൈഫിൽ തന്നെ ഉയർത്തിയ ഒരു ഹൗസിംഗ് പ്രോജക്റ്റാണ് കാബിനി ഗ്രീൻ എന്ന് പറയുന്നത്. അതായത് ഇത് തുടങ്ങിയപ്പോൾ ഒരു എന്താ പറയുക, ഒരു വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ പിന്നീട് ഇത് എല്ലാ ഗവൺമെൻറ് പ്രോജക്റ്റുകളെയും പോലെ തന്നെ ഇതിന് വേണ്ട അറ്റൻഷൻ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ശരിക്കും ഒരു ഹൈ ക്ലാസ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത കാബിനി ഗ്രീൻ പ്രോജക്റ്റ് പിന്നെ ക്രിമിനൽസുകളുടെയും ഒക്കെ ഇടത്താവളമായി മാറി. പിന്നെ ഗവൺമെൻറ് തന്നെ 2011-2014 മറ്റോ ഗവൺമെൻറ് തന്നെ ഇതെല്ലാം തന്നെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് ഇപ്പോൾ ആസ് ഓഫ് നോ ആ കൂടെ 2 വീടുകൾ മാത്രമേ ആ ഒറിജിനൽ കാബിനി ഗ്രീൻ പ്രോജക്റ്റിൻ്റെ അവിടെ ഉള്ളൂ, ഇപ്പോൾ അവരുള്ളൂ. സോ ഈ കാബിനി ഗ്രീൻ പ്രോജക്റ്റിലുള്ള ഷിക്കാഗോയിലെ ഈ കാബിനി ഗ്രീൻ പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കാൻഡിമാൻ എന്ന നോവൽ നടക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കഥ നടക്കുന്ന എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാബിനി ഗ്രീൻ പ്രോജക്റ്റാണ്. സോ ഹെലൻ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരി, ഷീസ് എ വൈറ്റ് വുമൻ, അപ്പോൾ പുള്ളിക്കാരി അർബൻ ലെജൻഡ്സിനെ കുറിച്ചുള്ള തീസിസ് നടത്തുകയാണ്. സോ കാബിനി ഗ്രീൻ ഹൗസിംഗ് പ്രോജക്ട്സിൽ കാൻഡിമാൻ എന്ന് പറയുന്ന ഒരു ലെജൻഡിനെ കുറിച്ചൊരു മിത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ മിത്ത് പ്രകാരം നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് 5 കാൻഡിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിമാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും നമ്മളെ കൊല്ലുകയും ചെയ്യും എന്നതാണ് ഈ മിത്ത് പറയുന്നത്. സോ ഈ മിത്തിൽ ഫാസിനേഷൻ വന്നു. സോ തൻ്റെ തീസിസ് പ്രോജക്റ്റാണ്. സോ ഈ മിത്തിൽ ഫാസിനേഷൻ വരുന്ന ഹെലൻ കാൻഡിമാനെ കുറിച്ച് അന്വേഷിക്കാൻ കാബിനി ഗ്രീനിൽ പോകുന്നതും തുടർന്ന് ഹെലൻ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കാൻഡിമാൻ എന്ന് 5 വിളിച്ചു പറയുകയും ചെയ്യുന്നു. സോ ഹെലൻ്റെ മുമ്പിൽ കാൻഡിമാൻ പ്രത്യക്ഷമാവുകയും തുടർന്ന് ഹെലന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂസുമാണ് കാൻഡിമാൻ എന്ന സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 84 ക്ലൈവ് ബാർക്കർ എഴുതിയ കഥയുമായിട്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് ഒരു വേർഡ് ബൈ വേർഡ് അല്ലെങ്കിൽ ഒരു സീൻ ബൈ സീൻ അഡാപ്റ്റേഷൻ അല്ല ബെർണാർഡ് റോസിൻ്റെ കാൻഡിമാൻ എന്ന് പറയുന്നത്.
ഓഫ് കോഴ്സ് ഇതിൻ്റെ പ്രിമൈസ് എന്ന് പറയുന്നത് ഫോർബിഡൻ എന്ന ചെറുകഥ തന്നെയാണ്. എന്നാൽ ഫോർബിഡനിലേക്ക് ഒരുപാട് എക്സ്ട്രാ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് ഒരു കൃത്യമായൊരു സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട് ബേണാർഡ് റോസ്. സോ ഫോർബിഡൻ എന്ന് പറഞ്ഞ ചെറുകഥ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വേറൊരു ആംഗിളിലാണ്, കാരണം ഫോർബിഡൻ എന്ന് പറഞ്ഞ ചെറുകഥ നമുക്ക് ഒരു മിത്ത് എങ്ങനെ ഉണ്ടാവുന്നു, ഒരു മിത്ത് എങ്ങനെ പ്രിസേർവ് ചെയ്യപ്പെടുന്നു, ആൻഡ് ആ മിത്തിൻ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന രീതിയിലാണ് കാണിക്കുന്നത്. സോ അതിനകത്ത് ഈ റേഷ്യൽ ആംഗിൾ ഒന്നും തന്നെ ഇല്ല. ഞാൻ പറയാൻ വിട്ടുപോയി, ബേണാർഡ് റോസിൻ്റെ ഈ കഥ നടക്കുന്ന കാൻഡിമാനകത്ത് കാബിനി ഗ്രീനിൽ ആ ഹെലൻ ചെല്ലുമ്പോൾ താമസിക്കുന്നതെല്ലാം ആഫ്രി അമേരിക്കൻ വംശജരാണ്. ആൻഡ് അതിനകത്ത് കാൻഡിമാൻ എന്ന് പറയുന്നതും ഒരു ആഫ്രോ അമേരിക്കൻ ക്യാരക്ടറാണ്. സോ വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും വർഷങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ പുറത്താണ് ബേസിക്കലി ബേണാർഡ് റോസിൻ്റെ കാൻഡിമാൻ തന്നെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ക്ലൈവ് ബാർക്കറിൻ്റെ കാൻഡിമാനകത്ത് അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. ഒരു റേസിനെ കുറിച്ചും പരാമർശിക്കുന്നില്ല. അവിടെ സോഷ്യൽ സ്ട്രാറ്റയുടെ ഡിഫറൻസ് ആണ്. അതായത് അതിനകത്ത് ഹെലൻ എന്ന് പറയുന്നത് വളരെ ഒരു വെൽത്തി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും അതിനകത്ത് ഒരു ഹൗസിംഗ് പ്രോജക്റ്റ് ഉണ്ട്, ആൻഡ് ആ ഹൗസിംഗ് പ്രോജക്റ്റും ഇതുപോലെ തന്നെ തിരിഞ്ഞ് ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാത്തതിനാൽ പിന്നെ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുകയും അങ്ങനെ സമൂഹത്തിലെ താഴെ കിടക്കുന്ന കിടയിൽ കിടക്കുന്ന മനുഷ്യർ, അതായത് ക്രിമിനൽസും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തവരും, അവരൊക്കെ ആ ഒരു ഹൗസിംഗ് പ്രോജക്റ്റ് സ്വന്തമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഹൗസിംഗ് പ്രോജക്റ്റിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് ക്ലൈവ് ബാർക്കറിൻ്റെ ഫോർബിഡനകത്ത് നായിക പോകുന്നത്. ആൻഡ് അവിടെ നിന്ന് ഈ നായിക ചില കഥകൾ കേൾക്കുന്നു, ചില മർഡേഴ്സിനെ കുറിച്ച് കഥകൾ കേൾക്കുന്നു. എന്നാൽ നായിക അത് തൻ്റെ സമൂഹത്തിലുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവരതിനെ പുച്ഛിച്ച് കൊള്ളുകയാണ്. അവർ പറയുകയാണ്, ഇത് ഈ എന്താ പറയുക, ഒന്നുമില്ലാത്ത മനുഷ്യർ ഒരു ഫാസിനേഷൻ്റെ പുറത്ത് പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കഥകളാണ്, അവർക്കിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞില്ലേ, അവർക്ക് തന്നെ ക്രൈം ചെയ്യണം തോന്നും. എന്നാൽ ഹെലന് ഒരു തരത്തിലും അവർ പറഞ്ഞത് ശരിയല്ല എന്ന് തെളിയിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഹെലൻ വീണ്ടും പുറകോട്ട് പോവുകയാണ്, ഈ ഒരു ഹൗസിംഗ് പ്രോജക്റ്റിൻ്റെ പുറകോട്ട് പോവുകയും അവിടെ അവൾ കണ്ടെത്തുകയാണ് കാൻഡിമാൻ എന്ന് പറഞ്ഞൊരു മിത്തിനെ. അവൾ നേരിട്ട് മീറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഈ മിത്ത് കഥ അവസാനിക്കുമ്പോൾ ഹെലൻ മരിക്കുകയാണ്, കാരണം ഈ മിത്ത് പ്രിസേർവ് ചെയ്യപ്പെടേണ്ടത് ആ മിത്തിൻ്റെ കൂടെ ആവശ്യമാണ്. അത്തരത്തിൽ അത് ഹെലൻ മരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഫോർബിഡൻ എന്ന ചെറുകഥയ്ക്ക് ഇങ്ങനൊരു റേഷ്യൽ ആംഗിളില്ല. ആൻഡ് അത് ഗംഭീര ഒരു കഥയാണ്, കാരണം ഈ ഒരു കാൻഡിമാൻ എന്ന ഒരു പേഴ്സ്പെക്റ്റീവിലല്ല അത് നോക്കേണ്ടത്. ഒരു മിത്തിൻ്റെ പ്രിസർവേഷൻ എന്ന രീതിയിലാണ് ആ കഥയെ നോക്കേണ്ടത്. സോ ഈ രാഷ്ട്രീയ ചർച്ചയ്ക്കകത്ത്, ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ക്ലൈവ് ബാർക്കറിൻ്റെ ഫോർബിഡനെ കുറിച്ചുള്ള എൻ്റെ മെൻഷനിങ് ഇവിടെ കഴിഞ്ഞു. കാരണം ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യം കാൻഡിമാനെ കുറിച്ചാണ്. സോ ഈ 92 കാൻഡിമാൻ, ബേണാർഡ് റോസിൻ്റെ കാൻഡിമാൻ്റെ പ്രോബ്ലംസ് എന്താണ്? പല വിമർശനങ്ങളും കാൻഡിമാനെതിരെ വന്നിട്ടുണ്ട്. അതിൽ ചിലത് എനിക്ക് വളരെ ജെനുവിൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്, ചിലത് എനിക്ക് പേഴ്സണലി ഒരു തരത്തിലും ഡൈജസ്റ്റ് ആവാത്ത കാരണങ്ങളുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതിനകത്ത് വന്ന മെയിൻ വിമർശനം എന്ന് പറയുന്നത് കാബിനി ഗ്രീനിലെ അന്തേവാസികളെല്ലാം തന്നെ ആഫ്രോ അമേരിക്കൻ വംശജരാണ്. അതായത് ഒരു വൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളും തന്നെ ഇല്ല, ഒരു വെള്ളക്കാരൻ പോലും കാബിനി ഗ്രീനിലെ റെസിഡൻ്റ് ആയിട്ട് കാണിക്കുന്നില്ല. എല്ലാം ആഫ്രോ അമേരിക്കൻ വംശജരാണ്. ആൻഡ് ഇവരെ ഭൂരിപക്ഷവും കാണിക്കുന്നത് സമൂഹത്തിൽ വലിയ ഗതിയില്ലാത്ത, എന്നാൽ ഒപ്പം ഭയങ്കര ക്രൈം റേറ്റൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. ബാലൻസിങ് എന്ന രീതിയിൽ ഹെലൻ്റെ കൂട്ടുകാരിയായിട്ടൊരു ആഫ്രോ അമേരിക്കൻ വംശജയെ കാണിക്കുന്നുണ്ട് എങ്കിലും അത് അത്ര ഒരു എഫക്റ്റീവ് ബാലൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതറിയാതെ സംഭവിച്ചൊന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആൻഡ് ഈ വിമർശനം ജെനുവിൻ ആണെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഇത്രയും വലിയൊരു ഹൗസിംഗ് പ്രോജക്റ്റിൽ എങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാം ആഫ്രോ അമേരിക്കൻ വംശജരായി മാറി, എങ്ങനെ ഒരു വൈറ്റ് പോലും ഈ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരായിട്ട് വരുന്നു എന്നത് അത്ര നിഷ്കളങ്കമായ ഒരു ചിത്രീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ വളരെ ജെനുവിനായിട്ടുള്ളൊരു ഒരു ഇത് തന്നെയാണ്, ഒരു വാലിഡേഷൻ തന്നെയാണ്. രണ്ടാമത് വരുന്നൊരു വിമർശനം എന്ന് പറയുന്നത് വൈറ്റ്സ് ഇത്രയും നാൾ നിൽക്കുന്ന, അതായത് ചരിത്ര നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ആഫ്രിക്കൻ അമേരിക്കൻ അല്ലെങ്കിൽ വൈറ്റ് വേഴ്സസ് ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനിൽ വെള്ളക്കാരോപിക്കുന്ന എല്ലാ എന്താ പറയുക, ആഫ്രോ അമേരിക്കൻ വംശജരെക്കുറിച്ച്, ആഫ്രിക്കൻ വംശജരെക്കുറിച്ച് വെള്ളക്കാരോപിക്കുന്ന എല്ലാ അലിഗേഷൻസും അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കാൻഡിമാൻ എന്ന സിനിമയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏറെക്കുറെ സത്യമായൊരു വാലിഡേഷനാണ്. എന്നാൽ കാൻഡിമാൻ ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്, അത് പ്രോബ്ലമാണ് എന്ന് പറയുന്ന ചില വിമർശനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി കാൻഡിമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ബേണാർഡ് റോസിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ബേണാർഡ് റോസിൻ്റെ ഈ കഥയിൽ കാൻഡിമാൻ എന്ന് പറയുന്നത്
ഡേവിഡ് ഡോബർട്ടിനി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. സോ അദ്ദേഹം ഒരു അടിമയുടെ മകനായിരുന്നു. എന്നാൽ അദ്ദേഹം സമൂഹത്തിൽ തൻ്റെ പരിശ്രമങ്ങൾ കൊണ്ട് പഠിച്ച് വളർന്ന് സമൂഹത്തിൽ സാമ്പത്തികവും അതുപോലെ തന്നെ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റ് എത്തിയൊരു മനുഷ്യനായിരുന്നു ഈ ഡേവിഡ് ഡോബർട്ടിനി എന്ന് പറയുന്നത്. അദ്ദേഹം നല്ലൊരു ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു വെളുത്ത വർഗക്കാരിയുമായിട്ട് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഗേളുമായിട്ട് പ്രണയത്തിലാവുകയും അതിൻ്റെ ദേഷ്യത്തിൽ ആ ഒറ്റ കാരണം കൊണ്ട് ഒരു ആഫ്രിക്കോ അമേരിക്കൻ ഒരു വൈറ്റ് ലേഡിയുമായിട്ട് സ്നേഹത്തിലായി എന്ന ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ മറ്റ് വെളുത്ത വർഗ്ഗക്കാരെല്ലാം കൂടെ തന്നെ അടിച്ചു കൊന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വലം കൈ മുറിച്ചു മാറ്റുകയും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തേൻ ഒഴിക്കുകയും തുടർന്ന് തേനീച്ചകളെ കൊണ്ട് കുത്തി വളരെ ഒരു ബ്രൂട്ടലായ ഒരു മരണമാണ് അദ്ദേഹത്തിന് നൽകിയതെന്ന് ബെർണാർഡ് റോസ് പറയുന്നുണ്ട്. സോ അങ്ങനെ മരിച്ച ഈ ഡേവിഡ് റോബർട്ടിനിയാണ് കാൻഡിമാൻ എന്നൊരു ഒരു ലെജൻഡ്, ഒരു മിത്ത്, അല്ലൊരു മോൺസ്ട്രസ് മിത്തായിട്ട് മാറി വരുന്നത്. സോ സി വി ക്യാൻ ഫാസിനേറ്റ് അബൌട്ട് ഡ്രാക്കുള. ഡ്രാക്കുള ബഹാം സ്റ്റോക്കിൻ്റെ ഡ്രാക്കുള എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ഈസ് എ വാമ്പയർ. ഓക്കെ, സോ ഇത്തരമൊരു വാമ്പയറിനെ കുറിച്ച് നമ്മൾ ഫാസിനേഷൻ ഒന്നും, ഇറ്റ്സ് എ നെഗറ്റീവ് വാമ്പയറാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ് ഡ്രാക്കുള എന്ന് പറയുന്നത്, നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു മിത്തിനെ കുറിച്ച് ഒരുപാട് കഥകൾ വരുന്നു, ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇത്തരമൊരു മിത്ത്, ഇത്തരമൊരു, അതായത് ഡ്രാക്കുള എന്ന് പറയുന്നതും വളരെ ഒരു റെപ്യൂട്ടഡ് പൊസിഷനിൽ നിന്ന് ഇങ്ങനെ മാറിയ ഒരു ക്യാരക്ടറാണ്, മിത്തായിട്ട് മാറുന്ന ക്യാരക്ടറാണ്. സോ ഇത്തരമൊരു മിത്തിന് ഒരു ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിക്ക് ഒരിക്കലും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ ബെർണാർഡ് റോസ് എഴുതിയ കാൻഡിമാൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ തികച്ചും ജസ്റ്റിഫയബിളായ ഒരു മിസ്റ്ററി, ഒരു ഹിസ്റ്ററിയാണ്. കാരണം ഒരു മനുഷ്യൻ എന്തൊക്കെ നേടിയാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണാം, ഇപ്പോൾ ഒരു വ്യക്തി സമൂഹത്തിൽ എന്തൊക്കെ നേടി, അവന് സാമ്പത്തികവും വിദ്യാഭ്യാസവും ഒക്കെ നേടിയാലും ആത്യന്തികമായിട്ട് അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ്റെ റേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ കാസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനാൽ തന്നെ അവനെ അംഗീകരിക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്ന ഈ സംഭവം തന്നെയാണ് കാൻഡിമാൻ്റെ ജനനത്തിലേക്ക്, അല്ലെങ്കിൽ കാൻഡിമാൻ്റെ ഒരു ബേത്തിലേക്ക് നയിക്കുന്നത്. ഇവിടെ ഡേവിഡ് റോബർട്ടിനിക്ക് എല്ലാം ഉണ്ടായിരുന്നു, അദ്ദേഹം എല്ലാം നേടിയൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ സമൂഹം അംഗീകരിക്കാറുന്നത് അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനായിപ്പോയി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആഫ്രോ അമേരിക്കൻ വംശജനായിപ്പോയി എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിലും ഇപ്പോഴും നമുക്ക് കാണാം, ഈ ഇപ്പോൾ നമ്മൾക്ക് 2 വർഷം മുമ്പ് നടത്തിയ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞ ക്യാമ്പയിന് പോലും അടിസ്ഥാന കാരണം ഇതായിരുന്നു. സോ ഇത്തരത്തിലൊരു മിത്ത് ഇതിനൊരു എഫക്റ്റീവായ ഒരു ജനനം നൽകിയിട്ടുണ്ട്. ആൻഡ് ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന ഒരു വാമ്പയർ, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റായിട്ട് പറയാവുന്ന ഡ്രാക്കുള ഇക്വലൻ്റായിട്ട് പറയാവുന്ന പൊട്ടൻഷ്യലുള്ള ഒരു മിത്താണ് ബേസിക്കലി കാൻഡിമാൻ എന്ന് പറയുന്നത്. ഒരു അത്ര ഒരു ടിപ്പിക്കൽ മിത്തിന് വേണ്ട എല്ലാ എലമെൻസും ആഡ് ചെയ്തിട്ടാണ് അതിനെ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു വൈറ്റ് മാൻ്റെ റേഷ്യൽ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ ആഫ്രോ അമേരിക്കൻ വംശകരുടെ മേലിൽ നടത്താനുള്ള ഒരു റേസിസ്റ്റ് മാനിഫെസ്റ്റേഷനായിട്ട് കാൻഡിമാനെ കാണാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ കാൻഡിമാൻ എന്ന സിനിമയ്ക്ക് ഒരു പ്രോബ്ലമുണ്ട്, അത് അതിൻ്റെ പോളിറ്റിക്സിൽ തന്നെയാണ്. ഇവിടെ കാൻഡിമാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു വെളുത്ത വർഗ്ഗക്കാരിയെ പ്രണയിച്ചു എന്ന പേരിൽ വളരെ ദാരുണമായ ഒരു മരണം നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ ആത്മാവാണ്. സോ ഹെലൻ എന്ന ക്യാരക്ടറെ കാണിക്കുന്നത് ഈ വ്യക്തിയുടെ പുനർജന്മമായിട്ടാണ്. സോ ഹെലനെ ലഭിക്കാനായിട്ട് ഇവിടെ കാൻഡിമാൻ എന്ന കഥാപാത്രം ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ, ഒരു 2 വയസ്സുള്ളൊരു കൊച്ചുകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ കിഡ്നാപ്പ് ആക്ച്വലി ഹെലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ മുകളിലാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഹെലൻ മറ്റു വഴിയില്ല, കാൻഡിമാനെ അടിമപ്പെടുക അല്ലെങ്കിൽ കാൻഡിമാനെ കീഴ്പ്പെടുക എന്ന ലക്ഷ്യത്തിൽ ഹെലൻ തിരിച്ച് കാൻഡിമാൻ്റെ അടുത്ത് എത്തുകയാണ്. ആൻഡ് ഈ കൊച്ചുകുട്ടിയെ രക്ഷിച്ച് ഹെലൻ തൻ്റെ ആ കൊച്ചുകുട്ടിയുടെ അമ്മയുടെ അടുത്ത്, കൊച്ചുകുട്ടിയെ സുരക്ഷിതമായിട്ട് ഹെലൻ എത്തിക്കുന്നുണ്ട്. കാൻഡിമാനിൽ നിന്ന് പോരാടി ഹെലൻ അമ്മയുടെ അടുത്ത് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു വീരമൃത്യുവാണ് ഹെലൻ വഹിക്കുന്നത്. സോ കഥ എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കാണാവുന്ന ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, സിനിമയുടെ തുടക്കത്തിൽ കാൻഡിമാൻ ഒരു ആരാധനാലയം, അല്ലെങ്കിൽ ഒരു എങ്ങനെ പറയുക, ഒരു കോൺഗ്രിഗേഷൻ കാൻഡിമാന് അവിടുത്തെ അന്തേവാസികൾ, കാബിനി ഗ്രീനിലെ അന്തേവാസികൾ നൽകുന്നുണ്ട്. സിനിമ അവസാനിക്കുമ്പോൾ ആ കോൺഗ്രിഗേഷനിലെ കാൻഡിമാന് പകരം അവിടെ ഹെലൻ്റെ ചിത്രങ്ങളും ഹെലൻ്റെ പെയിൻറ്റിങ്സുമാണ് നിൽക്കുന്നത്. അതായത്
വൈറ്റ് സേവിയർ എന്ന് പറയുന്ന വളരെ വർഷങ്ങളായിട്ട് പല സിനിമകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വളരെ മോശമായ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ബെർണാർഡ് റോസിൻ്റെ ഉള്ളിലെ ചിലപ്പോൾ ഉള്ള ആ ഒരു റേസിസ്റ്റ് ചിന്താഗതി ആയിരിക്കാം പൊട്ടിമുളച്ച് പുറത്തോട്ട് വന്നത്. അതായത് ഇവിടെ ബേസിക്കലി കാൻഡിമാൻ എന്ന മിത്തിനെ റീപ്ലേസ് ചെയ്യുന്നു ഹെലൻ. കാൻഡിമാൻ എന്ന മിത്ത് കഴിഞ്ഞു, അത് ഹെലൻ തീർത്തു, ആൻഡ് ഹെലൻ ഒരു ദൈവമായിട്ട് മാറി. അതായത് കാൻഡിമാൻ എന്ന മിത്തിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഹെലൻ. അതാണ് ഈ പടത്തിൻ്റെ, ഈ സിനിമയുടെയും ഈ കഥാപാത്രത്തിൻ്റെയും പ്രോബ്ലം എന്ന് പറയുന്നത്. ഫൈൻ, സോ കാൻഡിമാൻ എന്ന മിത്തിന് ഒരു രക്ഷകൻ പരിവേഷം വേണ്ട. കാൻഡിമാൻ എന്ന മിത്തിനെ നമുക്ക് രക്ഷകനായിട്ട് വെക്കേണ്ട, ഒരു അദ്ദേഹം ഒരു ആഫ്രോ അമേരിക്കൻ വംശകനായി എന്നതുകൊണ്ട് അദ്ദേഹത്തെ വില്ലനായിട്ട് വെക്കരുത് എന്ന് പറയുന്നതിന് ഞാൻ യുക്തി കൊടുക്കുന്നില്ല. അദ്ദേഹത്തെ വില്ലനായിട്ട് അതൊരു ഒരു മോൺസ്റ്റർസ് ഫിഗറായിട്ട് നമുക്ക് വെക്കാം. പക്ഷേ ആ മോൺസ്റ്റർസ് ഫിഗറിനെ നശിപ്പിച്ച് അവിടെ രക്ഷകയായിട്ട് വരുന്നത് ഹെലൻ എന്ന് പറയുന്ന ഒരു വെളുത്ത വർഗ്ഗക്കാരിയാണ്. ആൻഡ് അത് പ്രോബ്ലമാണ്, അതാണ് ഇതിലെ പ്രോബ്ലം. ബേസിക്കലി ആ വൈറ്റ് സുപ്രീമസി അല്ലെ ആ വൈറ്റ് ഹൈജാക്കിങ് തന്നെയാണ്, വൈറ്റ് സേവിയർ ഗോ വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിയാണ് കാൻഡിമാൻ എന്ന സിനിമയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് കാൻഡിമാൻ. അതൊരു പ്രോബ്ലമാറ്റിക് പൊളിറ്റിക്സ് ആണ്. ആൻഡ് ദിസ് ഈസ് സംതിങ് ദാറ്റ് കാൻ ബി അക്സെപ്റ്റബിൾ അറ്റ്ലീസ്റ്റ് ബൈ മീ. എനിക്കിത് പറ്റുന്നില്ല. ആൻഡ് പടം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാം ഹെലൻ്റെ ഡിസ്ലോയലായ ഹസ്ബൻഡിനെയും ഹെലൻ കൊല്ലുന്നത്. അതായത് മിറർ നോക്കി കാൻഡിമാൻ അഞ്ച് പ്രാവശ്യം പറയുന്നതിന് പകരം ഹെലൻ എന്ന് പറഞ്ഞ് ഈ ഹെലൻ്റെ ഭർത്താവ് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഹെലനാണ്. സോ ഹെലൻ ഒരു മിത്തായി മാറി, ഹെലൻ ഒരു അർബൻ ലെജൻഡായിട്ട് മാറി, ഹെലൻ ഒരു ഒരു രക്ഷകയായിട്ട് മാറി, ഹെലൻ അവരെ കൊല്ലുന്നു. അതുപോലെ തന്നെ ഹെലൻ്റെ അടക്കത്തിൻ്റെ സമയത്ത് കാർബിനി ഗ്രീനിലെ അന്തേവാസികളെല്ലാം തന്നെ വന്ന് ഹെലന് അന്ത്യോപചാരം അർപ്പിക്കുന്ന കാണാൻ പറ്റും. അതായത് രക്ഷകയായിട്ട് അവർ ഹെലനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് അവരുടെ കഷ്ടപ്പാടൊക്കെ രക്ഷകയായിട്ടൊരു വൈറ്റ് ഗേൾ വന്നിരിക്കുന്നു. സോ ഇവിടെ ഇത്, സോ ബേസിക്കലി കാൻഡിമാൻ ഒരു റേസിസ്റ്റ് പ്രോബ്ലംസ് ഉള്ള ഒരു ഫിലിം തന്നെയാണ്. അത് കാൻഡിമാൻ എന്ന ക്യാരക്ടറിൻ്റെ എക്സിസ്റ്റൻസിലല്ല, ആ ക്യാരക്ടർ എങ്ങനെ എൻഡ് ചെയ്തു, ആ ക്യാരക്ടർ എങ്ങനെ ബെർണാർഡ് റോസ് ഡയറക്റ്റ് ചെയ്തു എന്നതിലാണ് അതിൻ്റെ പ്രോബ്ലം ഇരിക്കുന്നത്. ആൻഡ് ഈ ഒരു പൊളിറ്റിക്സ് സിനിമയ്ക്കും പുറത്തേക്ക് പോകുന്നുണ്ട് എന്നത് രസകരമായ ഒരു കാര്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ സൂചി കയറ്റാൻ ഇടം കൊടുത്ത തൂമ്പ കയറ്റുന്ന ആൾക്കാരാണ് ഈ ഹോളിവുഡ് സ്റ്റുഡിയോസ് എന്ന് പറയുന്നത്. എവിടെ നിന്നൊക്കെ ക്യാഷ് ഒപ്പിക്കാൻ പറ്റുമോ അവിടെ ഒക്കെ അവർ ക്യാഷ് ഗ്രാബിങ്ങിനുള്ള വഴി ഇട്ട് കൊടുക്കും. 92 ഹിറ്റായ സിനിമയിലൊന്നാണ് കാൻഡിമാൻ എന്ന് പറയുന്നത്. ആൻഡ് കാൻഡിമാന് അവാർഡുകൾ കിട്ടി. ആൻഡ് ഗംഭീര സിനിമയുമാണ്, ഇറ്റ്സ് എ ഗുഡ് മൂവി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കാൻഡിമാന് ശരിക്കും പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത്തരം ഒരു മിത്തിനെ നമുക്ക് വീണ്ടും വീണ്ടും തന്നെ ഡെവലപ്പ് ചെയ്യാം. അതിനുള്ള എല്ലാ സ്കോപ്പും ആ കാൻഡിമാൻ എന്ന ക്യാരക്ടറിനുണ്ട്. എന്നിട്ടും കാൻഡിമാനെ ആരും ഫ്രാഞ്ചൈസ് ചെയ്യാൻ മെനക്കെട്ടില്ല എന്ന് പറയുന്നത് അത് അത്ര നിഷ്കളങ്കമായിട്ട് കരുതുന്നില്ല. കാരണം ഹോളിവുഡ് സ്റ്റുഡിയോസിൽ ഏത് സിനിമ ഇറങ്ങുന്നു, ഫിനാൻഷ്യലി ഏത് സിനിമ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രാഞ്ചൈസി സ്കോപ്പുള്ള ഒരു സിനിമയാണെങ്കിൽ അതിനെ അടുത്ത സെക്കൻഡ് മെർച്ചൻഡൈസ് ചെയ്ത് അതിനകത്തുനിന്ന് മാക്സിമം മണി ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ്. ഇത്തരമൊരു സ്റ്റുഡിയോയിൽ കാൻഡിമാന് ആ കൂടെ കിട്ടിയത് രണ്ട് വെറും തല്ലിപ്പൊളിയ രണ്ട് സീക്വൽ സിനിമകൾ മാത്രമാണ്. അതിനെ നെഗേറ്റ് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. കാൻഡിമാനിന് ഒരു ടോയ് ലൈൻ വന്നിട്ടില്ല, കാൻഡിമാൻ ഒരു കോമിക് ബുക്സ് വന്നിട്ടില്ല, ഒരു ഗെയിം വന്നിട്ടില്ല, ഒരു തരത്തിലുള്ള ഒരു മെർച്ചൻഡൈസിങ് എന്താ പറയുക ഇനീഷ്യേറ്റീവും ഒരു സ്റ്റുഡിയോയുടെയും ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമായ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അതായത് കാൻഡിമാനെ അവതരിപ്പിച്ചത് ഒരു ആഫ്രോ അമേരിക്കൻ വംശജനായതുകൊണ്ടോ അല്ലെങ്കിൽ കാൻഡിമാൻ ഒരു ആഫ്രോ അമേരിക്കൻ ക്യാരക്ടർ ആയതുകൊണ്ടോ ആവാം ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ആ കൂടെ കാൻഡിമാൻ വന്നിട്ടുള്ള ഒരു മെർച്ചൻഡൈസിങ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2001 ഇറങ്ങിയ ഒരു ടോയ് ലൈൻ മാത്രമാണ്. അതും വളരെ ഷോർട്ട് ലിവ്ഡായ ടോയ് ലൈൻ ആണ്, പിന്നെ ഒന്നും തന്നെ വന്നിട്ടില്ല. ആൻഡ് വർഷങ്ങൾക്ക് ശേഷം, അതായത് 2018 ടോണി ടോഡ് കാൻഡിമാൻ എന്ന കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ച ടോണി ടോഡ് ഗെറ്റ് ഔട്ട് എന്ന ജോർദാൻ പീലിയുടെ സിനിമ കണ്ടു കഴിഞ്ഞ് പറഞ്ഞത് ഇദ്ദേഹം കാൻഡിമാൻ എന്ന സിനിമയ്ക്ക് ഒന്ന് അതിന് അർഹിക്കുന്ന ഒരു പരിഗണന കൊടുത്ത് റീമേക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നായിരുന്നു. ടോണി ടോഡിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ എന്തോ 2019 ജോർദാൻ പീലി ടോണി കാൻഡിമാൻ്റെ റൈറ്റ്സ് മേടിക്കുകയും 2021 അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിൽ നിയാ ഡിക്കോസ്റ്റ ടോണി ടോഡിനെ തന്നെ നായകനാക്കിക്കൊണ്ട് കാൻഡിമാൻ എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ ഇറക്കി. ഗംഭീര അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഞാൻ കേട്ടത് കാൻഡിമാൻ എന്ന ബെർണാർഡ് റോസിൻ്റെ സിനിമയ്ക്കുണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ ട്രബിൾസ് അല്ലെ അതിൻ്റെ ആ ഒരു എന്താ പറയുക റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ
അത് ഈ 2021 ജോർദാൻ പീലിയുടെ സിനിമ ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നാണ്. എനിക്കറിയത്തില്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നതല്ല. എങ്കിലും ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഈ വീഡിയോയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും. അത് ഹൗ ജോർദാൻ പീലി ഓർ നിയ ഡിക്കോസ്റ്റ ഫിക്സ്ഡ് ദ ഇഷ്യൂസ് ഓഫ് കാൻഡിമാൻ എന്ന പേരിലായിരിക്കും. അത് ഈ കാൻഡിമാൻ എന്ന സിനിമയുടെ ബ്ലൂറേയും കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും പറയുമ്പോൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ബെർണാർഡ് റോസിൻ്റെ സിനിമയിൽ കാൻഡിമാന് കൊടുത്തിരിക്കുന്ന ഒരു BGM ഉണ്ട്. ഒരുപക്ഷെ ഒരു ഹൊറർ ജോണറിൽ ഒരു ക്യാരക്ടറിന് കിട്ടാവുന്ന ഏറ്റവും ഗംഭീര BGMsിലൊന്നാണത്. ഒരേ സമയം അതൊരു പെയിൻഫുള്ളായിട്ടൊരു BGMമാണ്. അത് വളരെ ദുഃഖത്തിൻ്റെ മെലാൻകോണി ആയിട്ടുള്ള ഒരു BGMമാണ്. അതിനൊപ്പം തന്നെ അതിനൊരു ഭക്തി ഗാനത്തിൻ്റെ ഒരു ഹൈമിൻ്റെ ഒരു ടോൺ ഒരു നേച്ചറാണുള്ളത്. അതായത് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു 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 ചരിത്രമാണ് കാൻഡിമാൻ ഉള്ളതെന്നും എന്നാൽ കാൻഡിമാൻ ഒരു ദൈവമാണ് എന്നും ആ ഒരു ഗോഡ് ലൈക്ക് ഇമേജ് കൊടുക്കുന്നുണ്ട്. ആസ് എ കൺക്ലൂഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1992 ബെർണാർഡ് റോസിൻ്റെ കാൻഡിമാൻ എന്ന് പറയുന്ന സിനിമയ്ക്കും കഥാപാത്രത്തിനും അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിയൽ പോലെ കുഴഞ്ഞു കിടക്കുകയാണ്. ഗുണങ്ങൾ ഒരുപാടൊരു സൈഡിലുണ്ട്, എന്നാൽ ഒപ്പം തന്നെ പ്രശ്നങ്ങളും അതേപോലെ നിൽക്കുകയാണ്. ഗുണങ്ങൾ എന്ന് പറയുന്നത് ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്ക് ആദ്യമായിട്ട് ഒരു മിത്തിനെ കിട്ടുകയാണ്. ഒരു ഡ്രാക്കുള ഇക്വലൻ്റ് എന്ന രീതിയിൽ ഫാൻസി ചെയ്യാൻ പറ്റുന്ന, അതിൽ അങ്ങനെ നമുക്ക് ഫാൻറ്റസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര മിത്തിനെ കിട്ടിയിരിക്കുകയാണ്. ആ മിത്തിന് ശക്തമായ ഒരു ബേസുണ്ട്. ആൻഡ് ആ മിത്തിനെ എൻഹാൻസ് ചെയ്യുന്ന വളരെ മനോഹരമായ BGMഉം മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഒരു കംപ്ലീറ്റ് ഒരു മെർച്ചൻഡൈസിങ് ഓപ്ഷന് വകുപ്പുള്ള, അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ സ്കോപ്പുള്ള ഒരു മിത്തിനെ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ബെർണാർഡ് റോസ്. എന്നാൽ അതേസമയം ഇപ്പുറത്തെ സൈഡിൽ ആ മിത്തിനെ തന്നെ അദ്ദേഹം തന്നെ കൊന്നുകളയുകയാണ് ഒരു വൈറ്റ് സേവിയറെ വെച്ചിട്ട്. അദ്ദേഹം തന്നെ അതിന് വളരെ ഒരു നിഷ്കളങ്കമായ ഒരു പര്യവസാനം കൊടുത്ത്, എന്നാൽ അത്ര നിഷ്കളങ്കമല്ലാത്ത തരത്തിൽ ഒരു ഒരു വൈറ്റ് സേവിയറെ കൊടുത്ത് അദ്ദേഹം ആ മിത്തിനെ അങ്ങ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ മിത്തിൻ്റെ എക്സിസ്റ്റൻസായിട്ട് കാണിക്കുന്ന കാബിനി ഗ്രീൻ പ്രോജക്ട്സിലെ റെസിഡൻസ് എല്ലാം തന്നെ ആഫ്രോ അമേരിക്കൻ വംശജരാവുന്നു എന്നതുമാണ്. സോ ഒരു ലൈനിൽ അവസാനിപ്പിക്കാൻ പറയുകയാണെങ്കിൽ ബെർണാർഡ് റോസിൻ്റെ ഉള്ളിലെ റേസിസ്റ്റിന് ഒന്ന് അഴിഞ്ഞാടാൻ വേണ്ടിയാണോ അദ്ദേഹം ഈ കാൻഡിമാൻ എന്ന കഥാപാത്രത്തെ ഉണ്ടാക്കി വിട്ടത് എന്ന് പോലും തോന്നുന്ന തരത്തിലാണ്. കാരണം നീലക്കുറുക്ക കൂവുന്ന പോലെ ഒരു പോയിന്റ് കഴിഞ്ഞഴിയുമ്പോൾ കാൻഡിമാനെ അവസാനിപ്പിക്കാൻ ഒരു വെള്ളക്കാരി തന്നെ വന്ന് അവസാനിപ്പിച്ച് ദൈവമായിട്ടങ്ങ് മാറുകയാണ്. ഐ എം ഹാപ്പി 19 years later ജോർദാൻ പീലിയെ പോലൊരു പൊട്ടൻഷ്യൽ ഡയറക്ടർ അത് ഏറ്റെടുത്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്നറിഞ്ഞതിൽ. സോ എനിവേസ് ഞാൻ ആ പുതിയ കാൻഡിമാൻ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ കൊറോണയുടെ ഇഷ്യൂ ഉണ്ടാകുന്നു, കേരളത്തിലത് റിലീസായിട്ടില്ല. അത് ബ്ലൂറേയിലോ മറ്റോ വരുന്ന കഴിയുമ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് കമൻ്റ് ചെയ്യുക. ഒരു സെൻസിറ്റീവ് ഇഷ്യൂവിനെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. സോ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ത് തന്നെയാണെങ്കിലും അത് പങ്കുവെക്കുക. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ എന്നെ തെറി വിളിച്ചും ചീത്ത വിളിച്ചും കമൻറ്റ് ഇട്ടാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഒരു ഹെൽത്തി ഡിബേറ്റിന് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയ്ക്കും വരുന്ന പോലെ തന്നെ ഒരു കമൻറ്റാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ വന്ന് റിപ്ലൈ തരുന്നൊരു വ്യക്തിയാണ്. സോ നമുക്ക് ഒരു ആരോഗ്യപരമായിട്ട് ചർച്ച മുമ്പോട്ട് വെക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സ്പൂക്കി കോസ്മോസ് എന്നീ ചാനൽ ഹൊറർ മിസ്റ്ററി ജോണറിലെ വർക്ക്സ് ഡിസ്കസ് ചെയ്യുന്ന ചാനലാണ്. ഇവിടെ ഇതുപോലെ പൊളിറ്റിക്കൽ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ ഫിലിം അനാലിസിസ്, ഫിലിം റിവ്യൂസ്, ടി വി ഷോ റിവ്യൂസ്, കോമിക് ബുക്ക് ടോക്സ് ഒക്കെ വരുന്നതാണ്. പക്ഷെ എല്ലാം തന്നെ ഈ ഹൊറർ ആൻഡ് മിസ്റ്ററി ജോണറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ സ്പൂക്കി.